KR, KR Mobiles, Quality Service Center and Exclusive Showroom, Sales and Service, Opposite Private Bus Stand, Pandalam, Phone 9400111172, 8086451772. അക്ഷരമെന്നാൽ ക്ഷയിച്ചു പോകാത്തതും നശിച്ചു പോകാത്തതുമാണ്. ചെറുപ്രായത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളും അങ്ങനെയാണെന്ന് അഭിവന്ധ്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി പറഞ്ഞു. മലയാള ഭാഷയിൽ അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നു. നശിച്ചു പോകാത്ത എന്നും നിലനിൽക്കുന്നതായ ഒരു കാര്യമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം ആദ്യമായി മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വേദരത്നം വന്ധ്യ ദിവ്യശ്രീ കായംകുളം ഫിലിപ്പോസ് റംബാന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ആഗോള തീർത്ഥാടന കേന്ദ്രം അടൂർ കണ്ണങ്കോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന വിദ്യാരംഭത്തിന് ഗുരുസാന്നിധ്യം വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ അക്ഷരം നമ്മെ പ്രബുദ്ധരാക്കുവാനും അങ്ങനെ ആ പ്രബുദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം തുടർന്നുകൊണ്ട് നമ്മെ വിജ്ഞാനത്തിൻ്റെ മേഖലകളിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ആ വിജ്ഞാനം അത് കേവലം ഭൗതികമായ നേട്ടങ്ങൾക്ക് മാത്രമല്ല ഈ വിജ്ഞാനം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതായ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ എന്തിനാണ് നാം വിദ്യ അഭ്യസിക്കുന്നത്, പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ധനസമ്പാദനമാർഗം അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ ഉയർച്ച എന്നൊക്കെ നമ്മുടെ ഉള്ളതായ ഒരു കൺസെപ്റ്റാണ് ഇന്നുള്ളത്. എന്നാൽ അതിലുപരിയായി വിജ്ഞാനം കൊണ്ട് അക്ഷരം കൊണ്ട് നാം നേടേണ്ടത് നല്ലൊരു മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വരുമ്പോൾ ഈ മനുഷ്യത്വം എന്താണ്, കരുണ എന്താണ്, ദൈവിക ഭാവം എന്താണ് എന്നുള്ളതായ കാര്യങ്ങളോട് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നവാവിക്ഷിതനായ തിരുമേനിയാണ് ഗ്രന്ഥകാരനും ധ്യാനഗുരുവുമായ അഭിവന്ധ്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി. 23 കുഞ്ഞുങ്ങൾക്കാണ് തിരുമേനി ആദ്യാക്ഷരം പകർന്നു നൽകിയത്. ഇടവക വികാരി ഫാദർ ജോൺ തോമസ്, സഹവികാരി ഫാദർ ജോൺ ജോർജ്, ട്രസ്റ്റി കെ എം വർഗീസ്, സെക്രട്ടറി ഷിബു ചിരക്കരോട്ട, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രൊഫസർ ഡി കെ ജോൺ, ഡോക്ടർ വർഗീസ് പേരയിൽ, ഭദ്രാസന കൗൺസിൽ അംഗം ജെൻസി കടുവങ്കൽ, ബേബി ജോൺ, ബാബു കുളത്തൂർ, പി ജി വർഗീസ്, ജേക്കബ് ബേബി, ജെസി തോമസ്, മോൻസി ചെറിയാൻ, രാജൻ ജോൺ, ജോർജ് അനിയൻ, കുര്യൻ കോശി, ഷിബു ബേബി, റോജിൻ എം ജോർജ്, റോബിൻ ജോർജ്, ആൽവിൻ മാത്യു, ഷീജി രാജു എന്നിവർ നേതൃത്വം നൽകി. കാലകാലങ്ങളായി ഈ ദേവാലയത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭം കുറിക്കുന്ന ഒരു ചടങ്ങ് വിജയദശമി ദിനത്തോടനുബന്ധിച്ച് ക്രമീകരിച്ച് വരാറുണ്ട്. ഈ ദേവാലയത്തിൽ അപ്രകാരം ആദ്യക്ഷരം കുറിക്കാനുള്ള ക്രമീകരണം നടത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ഭാഗ്യസ്മരണാർത്ഥനും പുണ്യശ്ലോകനുമാണ്. കേരള സംസ്കൃതിയിലും മലയാളത്തിൻ്റെ ചരിത്രത്തിലും ആദ്യമായി വിശുദ്ധ വേദപുസ്തകം മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഒരു പുണ്യപിതാവ് വന്ധ്യ ദിവ്യശ്രീ കായംകുളം ഫിലിപ്പോസ് പ്രവാചകനാണ് എന്നുള്ളത് ചരിത്രത്തിൻ്റെ പഠനത്തിൽ നിന്ന് ബോധ്യമുണ്ട്. ആ പിതാവിൻ്റെ ഭൗതിക ശരീരം വിശ്രമിക്കുന്ന, ആ പിതാവിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന കബറിങ്ങിനോട് ചേർന്ന് ന്യൂസ് ബ്യൂറോ അടൂർ. പാരാമെഡിക്കൽ കോഴ്സുകൾ ഇനി നാട്ടിൽ തന്നെ പഠിക്കാം. അതെ, 10-ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾ നാട്ടിൽ തന്നെ പഠിച്ച് ആരോഗ്യ സേവന രംഗത്ത് വളരാം. ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ്ങിന്റെ അംഗീകാരമുള്ള ജോസ്കോ കോളേജിൽ നിന്നും കുറഞ്ഞ ഫീസിൽ 2 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാം. കൂടാതെ ഇന്ത്യക്കകത്തും പുറത്തും ഉയർന്ന ശമ്പളത്തിൽ മികച്ച ജോലി സാധ്യതയും. വൈകേണ്ട, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കും. ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, ഇടപ്പോൾ ജോസ്കോ ജംഗ്ഷൻ, പന്തളം. ഫോൺ 0479-2374-982, 0479-2374-870, 0479-2374-687, 9544-60920.
ആയിരിക്കും.